അടൂരിന്റെ ഉപദേശക സമിതി തിരുവഞ്ചൂരിന് ബാധ്യതയായോ? തനിക്കെതിരെയുള്ള വിവാദങ്ങൾക്കു പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ അടൂർ ഗോപാലകൃഷ്ണനെ അധിക്ഷേപിച്ചത് ശരിയായില്ല എന്നും അപേക്ഷിച്ചവർക്കെല്ലാം പാസ് നൽകും എന്നും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. യൂത്ത് കോൺഗ്രസും DYFIയും ഒരുമിച്ച് ഒരുപോലെ തന്നെ എതിർക്കുകയാണ്. അത് താൻ പറയാത്ത കാര്യത്തിന്. ഇപ്പോഴുണ്ടാക്കിയ വിവാദങ്ങൾ ഗൂഢലക്ഷ്യത്തോടെയാണ്. സിനിമയെക്കുറിച്ച് ഒന്നും അറിയാത്ത ചില മാധ്യമപ്രവർത്തകരാണ് തനിക്കെതിരെ വാർത്തയുണ്ടാക്കിയത്. വളരെ പ്ലാൻഡ് ആണെന്നുള്ളത് സംശയമൊന്നുമില്ല. കാരണം ഇതൊക്കെ ഈ പോസ്റ്റർ എല്ലാം ഏതോ സ്ഥലത്ത് പ്രിന്റ് ചെയ്തിട്ടാണ്. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ സിനിമാ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണന്റെ വീട്ടിലെത്തി മാപ്പു ചോദിച്ചു. പ്രതിഷേധം അപലപനീയമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും സമരവുമായി എത്തിയവർക്ക് യൂത്ത് കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് ഡീൻ കുര്യാക്കോസും വ്യക്തമാക്കി. മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നല്ല സിനിമകൾ വന്നാൽ അത് തിയേറ്ററിൽ കയറി കാണാൻ മടിക്കുന്നവർ ചലച്ചിത്രമേളയിൽ ഇടിച്ചു കയറുമെന്ന് പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ അഭിരുചിയുള്ളവർക്കായാണ് ഇത്തരം ചലച്ചിത്രമേളകളെന്നും വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ചർച്ചയിൽ പങ്കെടുക്കാനായി തിരക്കഥാകൃത്ത് ശ്രീമതി ദീദി ദാമോദരൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. മുൻ സാംസ്കാരിക മന്ത്രി പന്തളം സുധാകരനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീമതി ദീദിയിലേക്ക്. ഈ ഇപ്പോൾ കാണികൾ ഉയർത്തിയ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്നവർ ഉയർത്തിയ പ്രതിഷേധം ഫലം കണ്ടു എന്ന് പറയാമോ? മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കുന്ന എല്ലാവർക്കും പാസ് കൊടുക്കും എന്ന്. പ്രതിഷേധം എന്തിനാണ് എന്നുള്ളതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു ശ്രീ അടൂർ പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ആ ക്ലാരിറ്റി കുറവ് എവിടെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളതിൽ മാത്രമാണ് ഒരു ക്ലാരിറ്റി കുറവുള്ളത്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയുന്നതും ഈ പറഞ്ഞ വിവാദമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യത്തെ ഡെലിഗേറ്റിന് പാസ് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പാസ് അനുവദിക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ആണ്. അതാണ് ക്രൈറ്റീരിയ എങ്കിൽ അതൊരു പ്രോബ്ലമാണ്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നിർബന്ധമായിട്ടും ശ്രീ അടൂർ പറഞ്ഞ കാര്യങ്ങൾ IFFK നടപ്പാക്കിയേ പറ്റുള്ളൂ. കാര്യം ജനകീയം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വെക്കുന്ന അതിലെ ജനം എപ്പോഴും ആണുങ്ങൾ മാത്രമാണ്. ഇപ്പം എന്നെ പോലെ ഒരാൾ, ഞാൻ കഴിഞ്ഞ 20 IFFIക്ക് പോയിട്ടുള്ള ആളാണ്, എല്ലാ IFFK പോകുന്ന ആളാണ്. നമ്മൾ കൃത്യമായിട്ട് ഇത് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്ന ആളാണ്. സിനിമ കാണാനുള്ള താല്പര്യത്തോടെ ഒരു സ്ത്രീക്ക് ഒരു തിയേറ്ററിലേക്ക് IFFKയിൽ കയറാൻ വളരെ പ്രയാസമാണ്. IFFIയിൽ വളരെ സിസ്റ്റമാറ്റിക്കുമാണ്. എന്ന് വെച്ചാൽ ഫിലിം ഫ്രറ്റേണിറ്റിയിലുള്ളവർക്ക് ഒരു റോ, മീഡിയയ്ക്ക് ഒരു റോ, ഗസ്റ്റിന് ഒരു റോ, ബാക്കി ഡെലിഗേറ്റ്സിന് ഒരു റോ, അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് കാണണം എന്നുള്ള ഒരാൾക്ക് IFFKയിൽ ഒരു സിനിമ കാണാൻ പറ്റും, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ബേസിസിൽ. IFFKയിൽ ജനകീയം എന്ന പേരിൽ ജനകീയമായ സിനിമകൾക്ക് ഫാൻസിൻ്റെ ഇടിച്ചു തള്ളൽ കൊണ്ട് സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രായം അധികമുള്ളവരോ ശാരീരികമായിട്ട് കുറച്ച് വീക്കായിട്ടുള്ളവർക്കോ ഒന്നും സിനിമ കാണണ്ടെന്നാണോ? അപ്പോൾ അത് അങ്ങതിന് വല്ല റിസർവേഷനും ഉണ്ടോ? എന്നാൽ സ്ത്രീകൾക്കായിട്ട് റിസർവേഷൻ ഉണ്ടോ? ഇപ്പം ഇതിൽ കാണിക്കുന്ന ക്ലിപ്പിങ്ങിലുള്ള പ്രതിഷേധക്കാർ മുഴുവൻ പുരുഷന്മാരാണ്. ഇപ്പം ഇവിടെ എന്താണ് ഈ ജനം എന്ന് പറയുന്നതിൻ്റെ പാതിയിലധികം വരുന്ന സ്ത്രീകളെ നമ്മൾ ഒരു സ്ഥലത്തും അവരെ പരിഗണിക്കാറില്ല എന്നുള്ള പോലെ ഇതിലും പരിഗണിക്കുന്നില്ല. അപ്പോൾ ഒരു സിസ്റ്റം വേണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അതിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം, ആ സ്ക്രീനിങ്ങിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു അവിടെ ഉള്ള ക്ലാരിറ്റി കുറവ് തന്നെയാണ്. പോലെ ഒരു സിസ്റ്റം വേണം, ഒരു നിയന്ത്രണം വേണം എന്ന അഭിപ്രായം കുറെ കാലമായിട്ടുണ്ട്. പക്ഷേ ജനകീയ മേളയാണ് എന്നൊരു പരിവേഷം IFFKക്ക് ഉണ്ട് താനും. ഈ പൊരുത്തക്കേട് നമ്മൾ എങ്ങനെയാണ് മാറ്റേണ്ടത്? എന്ത് ക്രൈറ്റീരിയ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഞാൻ ഒരു പ്രാവശ്യം കൂടി ചോദിക്കാം. ശ്രീമതി ദീദി ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ക്രൈറ്റീരിയ വേണം എല്ലാവർക്കും ആഗ്രഹത്തോടെ കാണാൻ വരുന്ന ആളുകൾക്ക്. IFFIയിൽ ഒരു സിസ്റ്റം ഉള്ളതുപോലെ IFFKക്കും വേണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഈ ജനകീയം എന്ന് പറയുന്ന നമ്മുടെ ആ വിശേഷണം അത് എങ്ങനെ നിലനിൽക്കും? എന്തായിരിക്കണം നമ്മുടെ ക്രൈറ്റീരിയ? ജനകീയത അല്ലെങ്കിൽ ജനകീയം എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടമായിട്ട് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. ഇത് കാണുന്ന കാണികളുടെ ഒരു വർഗ സ്വഭാവത്തെയാണ് നമ്മുടെ ജനകീയത എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഇവിടെ സിസ്റ്റം വേണ്ട എന്നാരും പറയുന്നില്ല. ഒരു സിസ്റ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് വളരെ വരുന്നവർക്ക് ഏറ്റവും സമാധാനപൂർവ്വം സിനിമകൾ കാണുന്ന ഒരു സമ്പ്രദായം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് കാലാകാലങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ട്.
ഒരു ഫെസ്റ്റിവൽ കോംപ്ലക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും ഉണ്ടായത് അത്തരം ഒരു ചർച്ചയുടെ വെളിച്ചത്തിലാണ്. പക്ഷെ അത് എങ്ങോ എങ്ങോ എത്താതെ നമ്മൾ നിൽക്കുകയാണ്. നമുക്കിവിടെ സംഭവിക്കുന്നത് എന്താ, പരിമിതമായ സീറ്റുകളുള്ള ചില തിയേറ്ററുകൾ നമ്മൾ ഹയർ ചെയ്യുന്നു. ഇപ്പൊ തന്നെ ആ തിയേറ്ററുകളിൽ തന്നെ സീറ്റ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഡെലിഗേറ്റുകളുടെ പാസ് കൊടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുന്നു. അപ്പൊ സ്വാഭാവികമായും അവിടെ ഈ അകത്തേക്ക് പ്രവേശനം കിട്ടാത്തവരിൽ നിന്നും ഒരു ബഹളം ഉണ്ടാകാം. പക്ഷെ ദീദി പറഞ്ഞതുപോലെ സ്ത്രീകൾക്കായി അല്ലെങ്കിൽ ശരീര അവസ്ഥ അനുഭവിക്കുന്നവർക്കായി ഒക്കെ നമ്മൾ സീറ്റുകൾ റിസർവ് ചെയ്യുമ്പോൾ, ചലച്ചിത്ര പ്രവർത്തകർക്ക് വേണ്ടി സീറ്റുകൾ മാറ്റിയിടുമ്പോൾ, ഇത് കൃത്യമായിട്ടുള്ള സിസ്റ്റം നമ്മള് അല്ലെങ്കിൽ ഒരു 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 ഫോർമുല നമ്മൾ ഇതിനകത്ത് നിന്ന് ഉരുത്തിരിച്ചുകൊണ്ട് വന്നിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഒരു ശ്രമത്തിന്റെ ഭാഗം എന്ന വണ്ണം വളരെ അശാസ്ത്രീയമായ ചില രീതികൾ അവലംബിക്കാൻ തിരക്കപ്പെട്ട് ശ്രമിച്ചപ്പോഴാണ് അതിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായത്. അതല്ലാതെ ഈ മേള ഭംഗിയായിട്ട് നടക്കണമെന്നും ഇതിന്റെ പങ്കാളിത്തത്തെ നമ്മള് ഈ തിയേറ്ററുകളുടെ കപ്പാസിറ്റിയിലേക്ക് ഉള്ളൊതുക്കണമെന്നുള്ളതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ജനകീയത എന്ന് പറയുന്നതിനെ വളരെ പെട്ടെന്ന് ഒരു അനാർത്ഥിയായിട്ട് നമ്മൾ തുലനം ചെയ്യുന്നതും ശരിയല്ല. അത് ഒരു രീതിയിലും ശരിയല്ല, രാഷ്ട്രീയമായും ശരിയല്ല, അല്ലാതെയും ശരിയല്ല. പക്ഷെ നമുക്ക് ആളുകൾക്ക് ഇരുന്ന് സമാധാനപൂർവ്വമായി സിനിമ കാണുവാനുള്ള ഒരു 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 സമ്പ്രദായം ഏർപ്പെടുത്തണം എന്നുള്ളതിന് ആർക്കും രണ്ടഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതി എന്താണ്, ആ രീതി എപ്രകാരമാണ് നടപ്പിലാക്കേണ്ടത്, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഇതിനകത്തുള്ള പരിഹാര മാർഗം ഉണ്ണികൃഷ്ണൻ, ഇപ്പൊ നമ്മൾ ഈ മേള പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോ എല്ലാവരും അപേക്ഷിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോ ഇനി ഒരു ക്രൈറ്റീരിയൻ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുമാതിരി കാണികളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ചതിക്കുന്ന പോലത്തെ ഒരു ഏർപ്പാടായി പോകും. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ആദ്യം തന്നെ ഈ ഫെസ്റ്റിവൽ ഡയറക്ടർ ആയിരുന്ന ശ്രീമതി ബീന പോൾ പോകുന്ന സമയത്ത് തന്നെ ഈ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. ആ സമയം തൊട്ട് എടുക്കേണ്ട ചില നടപടികൾ വൈകിപ്പോയത് ഇതിനൊരു കാരണമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മള് ഇപ്പോ ഈ വൈകിയ വേളയിലല്ല ഇത്തരം ചർച്ചകൾ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടത്. ഇത് ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു മേള അവസാനിക്കുമ്പോൾ തന്നെ അടുത്ത മേളയ്ക്കുള്ള മുന്നൊരുക്കങ്ങളും അതിന്റെ ആസൂത്രണങ്ങളും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തേണ്ടതാണ്. അത് നടത്താത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഈ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഞാൻ തിരിച്ചു വരാം. ശ്രീ ഉണ്ണികൃഷ്ണന്റെ ടെലിഫോൺ ലൈനിൽ അദ്ദേഹം യാത്രയിലാണെന്ന് തോന്നുന്നു, എന്തോ ഒരു തടസ്സം തോന്നുന്നുണ്ട്. ശ്രീ പന്തളം സുധാകരനിലേക്ക്. ശ്രീ പന്തളം സുധാകരൻ കോൺഗ്രസ് നേതാക്കളോ മന്ത്രിയോ ഒക്കെ പോയിട്ട് അടൂർ ഗോപാലകൃഷ്ണനെ കണ്ട് ക്ഷമ പറയുകയോ ഒക്കെ ചെയ്താൽ തീരുന്ന ഒരു പ്രശ്നമാണോ ഇത്? അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ പാസ് കൊടുക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, മാനദണ്ഡങ്ങൾ, അതിനെയൊക്കെ പറ്റിയാണ് ശ്രീമതി ദീദി ആദ്യം പറഞ്ഞതും. അതാണ് എന്തായിരിക്കണം ഈ മാനദണ്ഡം എന്നുള്ളതാണ് വിഷയം. ആ തർക്കം തീരാതെ ആളുകളുടെ പ്രതിഷേധത്തിന്റെ പേരിൽ അദ്ദേഹത്തോട് പോയി മാപ്പ് പറഞ്ഞത് കൊണ്ടൊക്കെ ഈ പ്രശ്നം തീരുവോ? ചില യുവജന, പ്രത്യേകിച്ച് ഇപ്പോൾ എന്റെ പാർട്ടിയുടെ യുവജന സംഘടനയുടെ കുറെ പ്രവർത്തകർ പോയി എന്നത് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ എനിക്ക് മുമ്പ് പറഞ്ഞ സുഹൃത്ത് ആരാന്നറിയില്ല എങ്കിൽ അദ്ദേഹം പറഞ്ഞത് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനാണ്. ശ്രീ പന്തളം പന്തളവും യാത്രയിലാണ്, തീവണ്ടിയിലായതുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും വിളിക്കാം. ശ്രീമതി ദീദി, ഇപ്പോ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, താങ്കളും പറഞ്ഞ ഒരു കാര്യം ഒരേപോലെയാണ്. അതായത് ഒരു സംവിധാനം വേണം, പക്ഷെ അത് ഈ പറയുന്ന ജനകീയം എന്ന് പറയുന്നത് ഒരാൾക്കൂട്ടമായി കണക്കാക്കേണ്ടതില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. മന്ത്രി ഇന്ന് പറഞ്ഞു തിയേറ്ററുകളുടെ എണ്ണം കൂടി, സീറ്റ് കുറഞ്ഞു എന്ന്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം പാസും കൊടുക്കും. അപ്പോൾ ദീദി നേരത്തെ പറഞ്ഞ ആ ആശങ്ക അതിലും കൂടുതലാണ് ഈ കൊല്ലം. അപ്പൊ എങ്ങനെയാണ് മന്ത്രി ഇതിന്റെ ഏറ്റവും അവസാനം മന്ത്രി പറയുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും എന്ന്, എങ്ങനെയാണ് ഇതെല്ലാം തമ്മിൽ പൊരുത്തപ്പെടുന്നത്? ഇതൊരു വൈകിയ വേളയല്ല. ഒന്നാമത് സിനിമ കാണുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ നമുക്ക് സമയമുണ്ട്. സിനിമ കാണാൻ അകത്ത് കയറുന്നതിനാണ് നമ്മൾ ഈ ക്രൈറ്റീരിയൻ എന്ന് വെച്ചാൽ ഈ കോട്ട തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ ആദ്യത്തെ റോയില് ഇവിടുന്ന് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ കൂട്ടത്തിൽ ടിക്കറ്റിംഗ് ഉണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്ന റോയില് ഈ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അവരത് ഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കപ്പാസിറ്റി അനുസരിച്ച് സിനിമ തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് അടുത്ത നിൽക്കുന്നവർക്ക് അത് ഓപ്പൺ ആയിരിക്കുകയും ചെയ്യും.
അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇത് അവസാന മിനിറ്റിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നമേ ഇതിൽ വരുന്നില്ല. എന്ന് വെച്ചാൽ സിനിമ കാണുന്നതിൻ്റെ തൊട്ട് മുമ്പ് എടുക്കാവുന്ന ഒരു ഡിസിഷനാണിത്. ടിക്കറ്റിംഗ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ടിക്കറ്റ് ആ കോട്ട അനുസരിച്ചാണ് കൊടുക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഡെലിഗേറ്റ് പാസ് തന്നെ നമ്മൾ കോട്ട വെച്ചിട്ടല്ല സ്വീകരിക്കുന്നത്. ടിക്കറ്റ് വെച്ച് നമ്മൾ അകത്ത് കയറാൻ ഒരു കോട്ടയുണ്ട് എന്ന് തീരുമാനിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ടോ, എത്ര സമയം ആവശ്യമുണ്ടോ? ഏ റോ എന്ന് പറയുന്നത് സ്ക്രീനിൽ മോണിറ്ററിൽ നമുക്ക് കാണാം, ഏ റോ ഫുള്ളായി എന്ന് കഴിഞ്ഞാൽ അടുത്ത ബി റോയിലേക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അവിടെ നിന്ന് പോലും കാണുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചാൽ അങ്ങനെ ഒരു സ്വഭാവം ഇല്ലാതായി പോവില്ലേ? ചില രണ്ട് രീതിയിലാണല്ലോ സിനിമ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഭാഷ പോലത്തെ ഒരു സിനിമ കാണുന്നു, കുരുവി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ വിജയിന്റെ ഒരു സിനിമ കാണുന്നു, അത് കാണുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഇതുപോലെ ഒരു ഫെസ്റ്റിവലില് നമ്മൾ സിനിമ കാണുന്നത്. ഫെസ്റ്റിവലില് നമ്മൾ അതിൻ്റെ ന്യൂആൻസസ് ശ്രദ്ധിക്കാനുണ്ടാവും, അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻട്രിക്കസീസും ശ്രദ്ധിച്ച് കാണേണ്ട ഒരു സിനിമയല്ലേ അത്. അത് ഈ പറഞ്ഞ ജനകീയം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ മറ്റ് സിനിമകൾ കാണുന്ന രീതിയിൽ എല്ലാവരും ഇടിച്ചു കയറി കാണേണ്ടതാണോ എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിച്ച് ഒന്നുകൂടെ ആലോചിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഈ തിരുവനന്തപുരം മേളയ്ക്ക് വരുമ്പോൾ ഞാനും പലതവണ പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പൊ ദീദി പറഞ്ഞതുപോലെ അങ്ങനെ ഏറ്റവും ഗൗരവമായ രീതിയിൽ സിനിമയുടെ എല്ലാ വശങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം സിനിമ കാണുന്ന ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ആളുകളെ അല്ല അവിടെ കണ്ടിട്ടുള്ളത്. അങ്ങനെ കാണുന്നവരുണ്ട്, കുറച്ചുകൂടി ലൈറ്റർ മൈൻഡോടെ കാണുന്ന ആൾക്കാരുണ്ട്, അതിലും ലളിതം എന്താണെന്ന് കാണാൻ വരുന്നവരുണ്ട്. അപ്പോൾ ഒരു ഒരു സമ്പ്രദായം ഉണ്ടാക്കി മാനദണ്ഡം ഉണ്ടാക്കിയാൽ ഇതിൽ ഒരുപാട് വിഭാഗങ്ങൾ ഒഴിവാക്കപ്പെട്ടു പോവില്ലേ? അല്ല, അങ്ങനെ ഒരു ഒഴിവാക്കപ്പെടൽ, ഉൾപ്പെടുത്തൽ ഒഴിവാക്കൽ എന്ന് പറയുന്ന ഒരു വേർതിരിവ് കണിശമായിട്ടുള്ള ആലോചനകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടാക്കാൻ, വെറുതെ റാൻഡമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനകത്ത് കുറച്ച് വ്യത്യസ്ത അഭിപ്രായമുള്ള ആളാണ് കേട്ടോ. ഒരു കാഴ്ചയ്ക്കുള്ളിൽ ഒരുപാട് കാഴ്ചയുണ്ട്, അതുപോലെ ഒരു സിനിമയ്ക്ക് പല കാഴ്ചകളുണ്ട്. അത് നിന്നുകൊണ്ടുള്ള കാഴ്ചയുണ്ട്, ഇരുന്നു കൊണ്ടുള്ള കാഴ്ചയുണ്ട്, കസേരയിലെ വളരെ ശ്രദ്ധാപൂർവമുള്ള കാഴ്ചയുണ്ട്, അലസമായ കാഴ്ചയുണ്ട്, പാതി ബോധത്തോടുകൂടിയുള്ള കാഴ്ചയുണ്ട്. ഈ കാഴ്ചയ്ക്കെല്ലാം അതിൻ്റെതായ പ്രസക്തി ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ നമ്മളൊരു ഏകശില മാതൃകയിലുള്ള വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിനകത്ത് വന്നിരുന്നു കൊണ്ട് സശ്രദ്ധം വീക്ഷിക്കുന്ന, ഗൗരവമായി സിനിമയെ മാത്രം സമീപിക്കുന്ന കാഴ്ച എന്ന് പറയുന്നതിനകത്ത് ഏതാ ഒരു ഒരു കൃത്യമായ രാഷ്ട്രീയ വിവക്ഷയുണ്ട്. ആ വിവക്ഷയോട് വലിയ യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. ഞാൻ തിരിച്ചു വരാം ഉണ്ണികൃഷ്ണൻ, ദയവ് ചെയ്ത് തുടരണം, ഒരു മിനിറ്റ് നേരത്തെ ഇടവേള. ദീദി, ഈ തിരുവനന്തപുരത്ത് ഈ മേള നടക്കുമ്പോൾ സ്ഥിരം മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ കാണാറുണ്ട് ഈ സിനിമ തിയേറ്ററിനകത്ത് കണ്ട് ഗൗരവമായി സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഭാഗം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറത്തുള്ള ഒരുപാട് കൂട്ടായ്മകൾ, ഒത്തുചേരലുകൾ, അവിടെയുള്ള കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ, സൗഹൃദം പുതുക്കലുകൾ, അവരുടെ ഇടയിലുള്ള സിനിമാ ചർച്ചകൾ, അങ്ങനെ മറ്റൊരുപാട് കാര്യങ്ങളും ഇതിൻ്റെ കൂടെ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ജനകീയ മേള എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള മാനദണ്ഡം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ തരം കാഴ്ചകൾ കൂടി, ഇത്തരം കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തണ്ടേ? തീർച്ചയായിട്ടും വേണം. അത് അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫെസ്റ്റിവൽ എന്ന് വിളിക്കുന്നത്. സ്ക്രീനിങ് എന്ന് പറയുന്നത്, സിനിമ കാണുന്നു എന്ന് പറയുന്നത് എനിക്ക് നിന്ന് കാണാം അല്ലെങ്കിൽ തിരക്കിൽ ബഹളത്തോടുകൂടി കാണാം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോറിഡോറിൽ നിന്നിട്ടും ഗ്രൗണ്ടിൽ നിന്നിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ വിത്തിൻ ദ ക്ലാസ് റൂം അതിന് അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്. അത് ആ റിജിഡിറ്റി നമുക്ക് വേണമെങ്കിൽ അത് പൊളിച്ച് കളയാം. പക്ഷെ സൗകര്യം എന്തെങ്കിലും ഒരു സിസ്റ്റത്തിൽ വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ക്ലാസ് റൂമിനകത്തുള്ള ഇതേ തരം കാര്യമാണ് നമ്മൾ എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ശ്രദ്ധിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ക്ലാസ് റൂമിനകത്തെങ്കിലും നമ്മൾ ഒരുക്കി കൊടുക്കണമല്ലോ. ഈ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രമിസ് മുഴുവൻ ഇതേപോലത്തെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. പക്ഷെ സ്ക്രീനിങ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് നടക്കുന്ന ഇതുപോലെ കാണേണ്ട ഒരു സ്ഥലം തിയേറ്ററിനകമാണല്ലോ. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ വായിക്കാനുള്ള ഭാഷ അറിയണം, അതുപോലെ ആദ്യം വരുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആദ്യം വരാതെ നമുക്ക് രണ്ടാമത് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോ ഈ ഉന്നയിച്ച ഇതിൽ വരുന്നില്ല. അതിനോട് നമ്മള്
തീർച്ചയായിട്ടും അത് അബ്സല്യൂട്ട്ലി ഇപ്പോൾ ഒരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല അടൂർ പോലത്തെ ഒരാൾ അങ്ങനെ പറയുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം ഇത്രയും ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ സിനിമേൻ്റെ ലാംഗ്വേജ് ഏതെങ്കിലും ഒരു ഭാഷയല്ല, സിനിമ തന്നെ ഒരു ലാംഗ്വേജാണെന്ന് അറിയുന്ന ഒരാൾ അങ്ങനെ പറയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ഭുതമുണ്ട്. കാരണം ഇംഗ്ലീഷ് അറിയുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്നു എന്നുള്ളതൊന്നും അല്ല എൻ്റെ ക്രൈറ്റീരിയൻ. പക്ഷേ നിർബന്ധമായിട്ടും ഒരു എന്തെങ്കിലും വെച്ച് ഒരു മാനദണ്ഡം വെച്ച് അത് സ്ക്രീൻ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം രണ്ട് ഫെസ്റ്റിവൽസ് ഒരുമിച്ച് കാണുമ്പം, IFFI കഴിഞ്ഞ ഉടനെ കെ കാണുമ്പം പ്രാക്ടിക്കലായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് IFFK ഇരുന്നിട്ട് ഒരു സിനിമ കാണാൻ. എന്നുവെച്ചാൽ ഒരു ഫിലിം ലവറിന് സൗകര്യപ്പെടുത്തുന്ന ഒരു കണ്ടീഷൻ സ്ക്രീനിങ്ങിൽ IFFK ഒരിക്കലും ഒരുക്കി കൊടുക്കുന്നില്ല. വ്യൂയിങ് എക്സ്പീരിയൻസ് വളരെ ദയനീയമാണ്. പിന്നെ എത്ര ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നു, സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചാണോ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നത് അല്ല, എത്ര അതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഇപ്പം 4 തിയേറ്റേഴ്സ് അല്ലെങ്കിൽ 10 തിയേറ്റേഴ്സ് നമ്മൾ വെച്ചു. പക്ഷേ ഈ അപ്ലൈ ചെയ്ത മുഴുവൻ ആൾക്കാരും തിയേറ്റർ 1, സ്ക്രീൻ 1 സിനിമയാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതേ ഇഷ്യൂ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ റേഷ്യോ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇത്ര സീറ്റ് ഇതാണ് കപ്പാസിറ്റി അതിനനുസരിച്ച് എന്ന് പറയാൻ പറ്റില്ല. കാണികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉള്ള ഒരു വികാരമാണ് താങ്കൾ പ്രകടിപ്പിച്ചത്. പക്ഷെ പല സമയത്തും ഈ മേളക്കെത്തുന്ന കാണികള് ഒരു ഒരു സാധാരണയിൽ കവിഞ്ഞ ചില പെരുമാറ്റ പ്രശ്നങ്ങൾ കാണിച്ചതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ ഇതിനു മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ഇപ്പൊ ആദ്യ മധ്യാന്തം സിനിമ ഉൾപ്പെടുത്താതിരുന്നതിനെ കുറിച്ചുള്ള പ്രതിഷേധം ആ ഫെസ്റ്റിവലിൽ മുഴുവനും അത് മാത്രമായിട്ട് ഫോക്കസ് മാറി. അത് ഉൾപ്പെടുത്താതിരുന്നത് ശരിയോ തെറ്റോ എന്നുള്ള വിഷയം വരെ, പക്ഷെ ഒരു മേളയുടെ ഫോക്കസ് മുഴുവൻ അതായിട്ട് മാറി. പിന്നെ കൂവുക അല്ലെങ്കിൽ ചില പടങ്ങളുടെ പേര് കേട്ടിട്ട് അത് അശ്ലീല സിനിമ ആയിരിക്കാം അല്ലായിരിക്കാം, പക്ഷെ പേര് കേട്ട് ഒരു സോഫ്റ്റ് പോൺ പേര് കേട്ട് അതിന് ആൾ ഇടിച്ചു കയറി, ഇതൊന്നും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കാണികളുടെ ഒരു പെരുമാറ്റ പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയല്ലേ? ഉണ്ണികൃഷ്ണന്റെ ടെലിഫോൺ ലൈനിൽ തകരാറുണ്ടെന്ന് തോന്നുന്നു, തിരിച്ചെത്താം. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ബിജു ഉണ്ട്. ബിജു തിരുവനന്തപുരത്തുകാരനാണ്. ഈ മേള ഇത്രയും കാലമായിട്ട് നടക്കുന്നത് കാണുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ ചോദിച്ചതുപോലെ ഈ മേളയ്ക്കൊക്കെ വരുന്ന ആളുകളുടെ പ്രശ്നം കൂടി, പെരുമാറ്റത്തിലെ പ്രശ്നം കൂടി എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടാക്കണം എന്ന് തോന്നിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചില്ലേ? അല്ല, അതൊക്കെ ഒരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിങ്ങനെ യാഥാർത്ഥ്യബോധമില്ലാതെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. കാരണം തിരുവനന്തപുരത്തെ ഈ ചലച്ചിത്ര മേളയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ജനപങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന ഒരു ഒരു മേളയാണ്. അത് കൂടുതൽ ജനകീയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തേണ്ടത്. മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സിനിമാ ആസ്വാദകരെയും മറ്റുമൊക്കെ ഒരു ചർച്ച നടത്തി ഒരു ജനാധിപത്യപരമായ രൂപത്തിൽ അതിനൊരു പരിഹാരം കാണുകയാണ് വേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്തൊരു നിലപാട് എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ ലോക സിനിമ അറിയാനും കാണാനും ഒക്കെ ഒരു അവസരം ഒരുക്കുകയാണ് ചലച്ചിത്ര മേളയിലൂടെ ലക്ഷ്യം വെക്കേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ പ്രേക്ഷകരെ അങ്ങനെ വിഭജിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇത് കാണാൻ കഴിയില്ല എന്നൊന്നും പറയുന്നതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. ഈ ഒരു തെറ്റ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാവരുമായി ചർച്ച ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഓരോ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തെറ്റായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ചലച്ചിത്ര മേളയുടെ ഒരു ജനകീയ സ്വഭാവം തന്നെ, ഒരു ജനകീയവൽക്കരണം തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ. അത് പ്രതിഷേധാർഹമാണ്, അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ദീദി, ഇന്ന് ശ്രീ അടൂര് പറഞ്ഞു ഈ മേള പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുറെ ആൾക്കാർ എന്ന്. അത് രണ്ട് തരത്തിലാണ് അദ്ദേഹം അത് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, മാധ്യമങ്ങളെയാണ് അദ്ദേഹം കുറ്റം പറയുന്നത്, ഇത് ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങൾ വിവാദങ്ങൾ ആക്കിയതിലുള്ള പങ്ക്. രണ്ട്, വേറെ ഏതോ ചിലർ. അങ്ങനെ ചില സംഭവങ്ങളുണ്ടോ? ക്രിട്ടിക്കൽ ആയാൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി തോന്നുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് അടൂരിനെ ഞാൻ ഇതുവരെ ഉള്ള അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഒരു സിനിമ എടുത്ത് അതിനെ ആരെങ്കിലും ക്രിട്ടിക്കലി അപ്രോച്ച് ചെയ്താൽ ഭയങ്കരമായിട്ടുള്ള അസഹിഷ്ണുത കാണിക്കുന്ന ഒരു നേച്ചറാണ് അദ്ദേഹത്തിനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് വിയോജിപ്പ് ആർക്കുണ്ടായാലും അദ്ദേഹം ഇതേപോലെ തന്നെ റിയാക്ട് ചെയ്യും. അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഇങ്ങനെയാണ് അടൂർ ത്രൂ ഔട്ട് ജീവിതത്തിൽ എനിക്ക് പരിചയമുള്ള അടൂർ ഇതേപോലെയൊക്കെ തന്നെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്.
അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ഈ ഇംഗ്ലീഷ് അറിയുകയും ആദ്യമായിട്ട് എന്താണ് അപ്ലൈ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് പറയുന്നതിനോടൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റുകയില്ല. പക്ഷെ അദ്ദേഹം അത് ആ അർത്ഥത്തിൽ അത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പക്ഷേ ദീദി, എനിക്ക് സമയം ഈ ചർച്ചയുടെ സമയക്കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ദീദിയെ കേൾപ്പിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇത് അദ്ദേഹം പറയാത്ത ഒരു കാര്യം, അടൂരിനെ പോലെ ഉള്ള ഒരു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കൊണ്ട് ബഹുമാനിച്ച അടൂരിനെ പോലുള്ള ഒരാളെ വെറുതെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വാർത്തയായി വന്നിട്ടുണ്ടെന്നുള്ളത് സത്യം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനത് കേൾപ്പിക്കാത്തത്. അത് വിശ്വസിച്ച് തന്നെ താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ ആ ക്ലിപ്പിംഗ് കണ്ടതാണ്. അതിൻ്റെ മുൻപോ പിമ്പോ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിനോട് ക്രിട്ടിക്കൽ ആവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതുപോലെ തന്നെ അസഹിഷ്ണുത കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് തന്നെയാണ് ഇപ്പോഴും മാധ്യമങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ മേള പൊളിക്കാനൊന്നും വലിയ ശ്രമമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കട്ടെ. അതെപ്പോഴും ടീം എ വേഴ്സസ് ടീം ബി എന്നാണല്ലോ നമ്മൾ ഒന്നാമത് ഇതിൽ നടക്കുന്നത്. ഇതൊരു എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ്സ് പോലെയല്ലേ അക്കാഡമിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംഘമാണ് എൽ ഡി എഫ് ആണ് ഭരണത്തിലെങ്കിൽ യു ഡി എഫ് അത് പൊളിക്കാൻ നടക്കുന്നു എന്നുള്ള പോലെ പറയും. അത് അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിലും ടീം എ ടീം ബി എന്ന് പറയുന്ന ഒരു പ്രശ്നം എപ്പോഴും പറയുന്നതാണ്. ബിജു തുടരുന്നുണ്ട്. ബിജു, ഈ മേള പൊളിക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടോ തിരുവനന്തപുരത്തുള്ള ബിജുവിന്? അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? അല്ല, ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് തോന്നേണ്ട കാര്യമില്ല. അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളാണ് ഞങ്ങളുടെ ഒരു പ്രതിഷേധത്തിന് ഒരു പ്രതികരണത്തിനിടയാക്കിയത്. ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചൊന്നും വ്യത്യസ്ത അഭിപ്രായം അങ്ങനെ പൊളിക്കേണ്ട മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഈ സിനിമ ജനകീയമാക്കണം, കൂടുതൽ നല്ല നിലയിൽ നടത്തണം, ഇത് എല്ലാതരം പ്രേക്ഷകർക്കും ഇത് കാണാനുള്ള അവസരം ഉണ്ടാക്കണം. ഇത്തരം താല്പര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അല്ല, ഞങ്ങളിപ്പോ ഒരു യുവജന സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എന്ത് മറ്റു താല്പര്യങ്ങളാ ഉള്ളത്? ഞങ്ങൾക്ക് മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രതിഷേധാർഹമാണ്. അതോടൊപ്പം ഇത്തരം നിബന്ധനകൾ കൊണ്ടുവരുന്നത് ശരിയല്ല. അത് മുൻകാലങ്ങൾ ഉണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവുക, നിയന്ത്രിക്കാൻ മറ്റു സംവിധാനങ്ങളൊക്കെ നോക്കണം. എന്തായാലും മേള തിരുവനന്തപുരത്ത് തന്നെ നടക്കും, എല്ലാവർക്കും പാസ് കൊടുക്കും എന്ന് തിരുവഞ്ചൂർ പറഞ്ഞതോടെ തൽക്കാലത്തെ പ്രശ്നം ഒഴിവായി എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മേള നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. ന്യൂസ് അവറിലെ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം